മഹാനായ സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം അദ്ദേഹം പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ സംഭവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു സഞ്ചാരമധ്യേയുള്ള ഒരു ചർച്ച, വേറെ ആരും കൂടെയില്ല. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും കുടിക്കാൻ തേൻ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തേൻ കുടിച്ചു. എന്നിട്ട് കൈകൊണ്ട് മാറിപ്പോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിപ്പോകൂ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ അകറ്റിവിടുന്നത് ഞാൻ കണ്ടു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ആരെയാണ് കൈകൊണ്ട് തട്ടി അകറ്റിവിടുന്നത്? ഇവിടെ വേറെ ആരുമില്ലല്ലോ, ഇവിടെ അങ്ങും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അങ്ങ് അകറ്റേണ്ടതും ആട്ടേണ്ടതും എന്നെയാണ്, പക്ഷേ അങ്ങ് വേറെ ആരെയാണ് കൈകൊണ്ട് ഇങ്ങനെ അകറ്റി വെക്കുന്നത്? ആ സമയത്ത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭൗതിക ലോകത്ത് ഒരൽപ്പം തേൻ ഞാൻ എന്റെ നാവിലേക്ക് തൊട്ട സമയത്ത് തന്നെ ശപിക്കപ്പെട്ട ഇബ്ലീസ് അനതുല്ലാഹി അലൈ ഭൗതിക ലോകത്തിന്റെ എല്ലാ സുഖാഡംബരങ്ങളോടുകൂടി എല്ലാ ആനന്ദങ്ങളോടും കൂടി എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവനെയാണ് ഞാൻ ഇവിടെ നാട്ടിയോടിച്ചത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. എന്നിട്ട് മുത്തു ഹബീബ് പറയാൻ, അവൻ എന്റെ ഭാഗത്തിൽ നഗന്നകന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൻ എന്റെ ഭാഗത്തിൽ നഗന്നകന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് രക്ഷപ്പെടുമായിരിക്കാം, അങ്ങ് എന്റെ ചതിക്കുഴിയിൽ നിന്ന് എന്റെ മോഹവലയത്തിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കാം, പക്ഷേ അങ്ങേക്ക് ശേഷം വരുന്ന ഒരു വലിയ സംഘത്തെ എന്റെ ചതിക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ശപിക്കപ്പെട്ട ഇബ്ലീസ് അനതുല്ലാഹി അലൈ. ഈ സംഭവം ഓർത്തുകൊണ്ട് അബ്ദുല്ലാഹി സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കുടിക്കുന്നതിന് വേണ്ടി കുറച്ച് തേന് കൊണ്ട് കൊടുത്തപ്പോ ഈ സംഭവം ഓർത്തുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു എന്ന് സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറിയ സന്തോഷം വരുമ്പോ ആ സന്തോഷം പോലും നാം ഭയപ്പെട്ടിരിക്കണം. ആ സന്തോഷത്തിന്റെ മറുഭാഗത്ത്, ഒരു കയറിന്റെ മറുഭാഗത്ത് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആ സന്തോഷത്തിന്റെ മറുഭാഗത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുമ്പോൾ നന്ദി ഉസ്താദ് എന്ന് പറയുന്ന പണ്ഡിതനായ മുഖ്ലിസായ സൂഫിയായ സോലിഹായ ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ 28-29 വർഷങ്ങൾക്ക് മുമ്പുള്ള നന്ദിയുടെ മണൽപ്പരപ്പിന്റെ മുകളിലൂടെ നടന്നുപോയ മനോഹരമായ ചരിത്രത്തെ ഈ സ്റ്റേജിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് അഭിമാനത്തോടെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും, അല്ലാഹുവേ, ഒളിച്ചിരുന്നു കൊണ്ടും വിളിച്ചിരുന്നു കൊണ്ടും തന്നെ വലയിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് തന്റെ മഹാരഥന്മാരോടുള്ള ബന്ധം കൊണ്ട്, സൂഫിയാക്കളോടുള്ള ബന്ധം കൊണ്ട്, ഔലിയാക്കളോടുള്ള ബന്ധം കൊണ്ട് പാതിരാവിന്റെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പടച്ചറപ്പിനോടുള്ള ബന്ധം കൊണ്ട് ആ ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആട്ടിയോടിച്ച മനോഹരമായ ചരിത്രമായതുകൊണ്ടാണ് ഇന്നും ഈ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ പലരും ആ പ്രിയപ്പെട്ട നന്ദിയിൽ ഉസ്താദ് എന്ന പ്രിയപ്പെട്ടവരെ മറക്കാൻ ശ്രമിക്കുമ്പോ ആ ചരിത്രത്തെ മാറ്റാൻ
ആശ്രമിക്കുമ്പോ നന്ദിയുടെ മണലിനും മണൽ പരപ്പിനും മഴത്തുള്ളിക്കും മരച്ചില്ലക്കും മറക്കാൻ കഴിയാറ് ഉറക്ക ഉറക്ക വിളിച്ചു പറയാ കഴിയുന്ന മനോഹരമായ ഒരു ചരിത്രമാണ് ആ പ്രിയപ്പെട്ട നന്ദിയിൽ ഉസ്താദിന്റെ ചരിത്രം. എന്തുകൊണ്ട് ആ ജീവിതത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഇബ്രീസിന്റെ ഒരു തുള്ളി നശീകരണ വിഷം പോലും ചാർത്താൻ കഴിയാറ് ഈ ലോകത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈമാനോടെ തഖ്വയോടെ വിട പറഞ്ഞു പോയ ഒരു മഹാനുഭാവനായതുകൊണ്ടാണ്. അള്ളാഹു അവിടുത്തെ ഗുരുത്ത പൊരുത്തങ്ങൾ നമുക്കെല്ലാം ചുരിഞ്ഞു തരുമാറാകട്ടെ. ആരാണ് മിടുക്കന്മാരെന്ന് വേഷവിധാനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഷുജായി മൊയ്തു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പലർക്കും പരിചയം ഉണ്ടാവും. ഈ എഴുത്തുകാർക്കും പാട്ടുകാർക്കും കവികൾക്കും ഒക്കെ അറിയാൻ പറ്റും. ഇവിടെ ഒരു കവി ഉണ്ടല്ലേ, സോമൻ എന്താ അല്ലേ, അല്ലേ അങ്ങനല്ലേ, ഇവിടെ ഒരു കവിയുണ്ട്. യുവാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ മിസ്സിയുട എന്ന് പറഞ്ഞ കവിയാണ് അദ്ദേഹം അല്ലേ. റോഡിലില്ല, വീട്ടിലില്ല, മരണ വീട്ടിലില്ല, കല്യാണ വീട്ടിലില്ല, യുവാവിനോട് ഐ മിസ്സിയുടാന്ന് പറഞ്ഞ സോമൻ. ഞാൻ കണ്ടിരുന്നു ഇന്ന് നമ്മുടെ ബഷീർക്കാരെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. ഒരുപാട് എഴുത്തുകാരും ഒരുപാട് പാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ് നന്ദി. അതൊരു ബറക്കത്തുള്ള സ്ഥലത്താണ് അതിങ്ങനെ ഉണ്ടാവുക, ഒരു ബറക്കത്തുണ്ടാവില്ല. ഇപ്പൊ പാട്ടെഴുത്ത് അല്ലെങ്കിൽ പാട്ടെന്നൊക്കെ പറയുന്നത് ഒരു ഒരു പ്രത്യേക സുഖമാണ്. ഈ ഷുജായി മൊയ്തു മുസ്ലിയാർക്ക് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ചിലപ്പോൾ കഴിയൂല. ഇവിടെ എൻ്റെ ഒരു ഈ മധു പാട്ടൊക്കെ എഴുതുന്ന ഒരു റാഷിദ് കാലിക്കട്ടിൽ ഞാനിപ്പോ കണ്ടു, ചെറിയ പ്രായമാണ് പക്ഷെ എന്നാലും അൽഹംദുലില്ല സന്തോഷാണ്. കണ്ണിമചിമ്മാദിവനും കാത്തിരിപ്പൂ റസൂലേ, കണ്ണുകളടയും മുന്നേ ചാരവരണം ഹബീബേ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് രസമുണ്ടാകുന്ന നമുക്കറിയുന്ന കുറേ വാക്കാണ്, പക്ഷെ അതിനെ ഒരു പോയിന്റിലേക്ക് ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. ഇപ്പൊ ഈ ഷുജായി മൊയ്തു മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ആള് നല്ല ഈമാനുള്ള ആളാണ്. വെറുതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഡാഡി മമ്മി വീട്ടിലില്ല, വേഗം പാടാ, തട്ടിന്റെ വണ്ടയിൽ എന്ന് പറയുന്ന എഴുത്തുകാരല്ല. അങ്ങനത്തെ ആളെയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇഷ്ടം, അങ്ങനത്തെ ആളല്ല. ഇദ്ദേഹം മദീനത്ത് പോയി ഉന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുമ്പ് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹുവേ പടച്ചവനെ എന്നെ വഴി കാണിക്കുന്ന ഒരു മുർഷിദിനെ എനിക്ക് കാട്ടിത്തരണേ, അല്ലാ എന്നെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന, അറിയാറെങ്ങാണം ഒരു പാപത്തിന്റെ വഴിയിലേക്ക് എന്റെ പാദമൊന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്നെ പിടിച്ചു പാറ്റാൻ കഴിയുന്ന ഒരത്ഭുതകരമായ കഴിവുള്ള ഗുരുനാഥനെ എനിക്ക് പരിചയപ്പെടുത്തി തരണമല്ലാ. മദീനയുടെ ഓരങ്ങളിൽ ദുആ ചെയ്ത് കരഞ്ഞിരുന്ന് അദ്ദേഹം മദീനത്ത് മയങ്ങുമ്പോ ഒരു ദിവസം സ്വപ്നത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ സ്വപ്നത്തിലൂടെ അള്ളാഹുവിന്റെ റസൂല് വന്നെങ്കിൽ അത് മോശമായ എഴുത്തുകാരനല്ല, അത് മോശമായ പാട്ടുകാരനല്ല. മാദിഹീങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വലിയ എളുപ്പമാണ്. ശരിക്ക് എഴുതിയാൽ മതി അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ശരിക്ക് എഴുതാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചവും ആകാശവും ഭൂമിയും പർവ്വതവും പറവകളും സർവ്വതും ആ എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ 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 ചിന്തകൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ആഷിക്കീങ്ങളും മാദിഹീങ്ങളും ഉടലെടുക്കുന്നത്. അവരുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, എഴുതാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം അവരെ സഹായിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വപ്നത്തിലൂടെ വന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന തസ്ബീഹ് മാല ആരാണോ നിന്നിൽ നിന്ന് വാങ്ങുന്നത് അദ്ദേഹമാണ് നിന്റെ മുർഷിദ്. നിന്റെ കയ്യിലിരിക്കുന്ന തസ്ബീഹ് മാല ആരാണോ വാങ്ങുന്നത് അദ്ദേഹമാണ് നിന്റെ മുർഷിദ്. മക്കത്തും മദീനത്തും അങ്ങനെ നടന്നു. എല്ലാ സംശയമുള്ള വലിയ വലിയ ആളുകളാണെന്ന് തോന്നുന്ന ആളുകളുടെ മുമ്പിലൊക്കെ അദ്ദേഹം തസ്ബീഹ് ഇങ്ങനെ ഉയർത്തി കാണിക്കും. വാങ്ങുകയാണെങ്കിൽ ദിക്റും വാങ്ങി പോകാലോ, വലിയ വലിയ മഷായഖന്മാരെന്ന് തോന്നുന്ന ആളുകളുടെ മുമ്പിൽ തസ്ബീഹ് ഇങ്ങനെ കാണിക്കും. ആരും മൈൻഡ് ചെയ്യലില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു പല പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയി. അപ്പൊ ഈ പഴയ കാലത്തൊക്കെ യാത്ര ചെയ്യാൻ ഇന്നത്തെ പോലെ ടോർച്ചും വെളിച്ചവും ഒന്നുമില്ലാത്ത കാലമാണ്. ചൂട്ട് ഇവിടെ എന്ത് അങ്ങനെ പറയൂലേ, ചൂട്ടെന്ന് പറഞ്ഞ ഈ മമ്പറപ്പൂ മക്കാമിലൊക്കെ ഈ ആ പാട്ടിലൊക്കെ ചൂട്ട് കത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മലബാറിൽ ആ വിഷയം വരാൻ സാധ്യതയില്ല. ആ ഭാഷ എല്ലാവർക്കും അറിയാം, ചൂട്ട് അല്ലേ. എനിക്ക് തിരിച്ചു പോകണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാവരോടും വെറ്റാരിയും പറഞ്ഞത്. നാളെ തിരുവനന്തപുരത്ത് സമസ്തയുടെ മൂന്ന് പരിപാടിയാണ് സ്വാതിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്.
അത് മൂന്നിനും നേതൃത്വം കൊടുക്കേണ്ട നമ്മളായതുകൊണ്ട് ഇൻഷാല്ലാ വേഗം പോകേണ്ടുള്ളത് കൊണ്ടാണ് വാക്കിനെ ഇങ്ങനെ പ്രത്യേകിച്ചെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് പറയണത്. അപ്പൊ ചൂട്ട് കത്തിച്ചിട്ടാണ് പോവാ. അത് ചിലപ്പോൾ നമ്മൾ രാത്രി എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞു വന്ന സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ തട്ടുകട ഉണ്ടെങ്കിൽ 25 പൈസ 50 പൈസ കൊടുത്ത് ചൂട്ട് വാങ്ങും. അവിടെ നിന്ന് തന്നെ തീപ്പൊട്ടി അരച്ച് കത്തിക്കും. അതിങ്ങനെ കൊണ്ട് ഇങ്ങനെ വീശി വീശി ഒരുപാട് ഇങ്ങനെ വീശുമ്പോൾ തീ ഇങ്ങനെ ആളി കത്തും. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകല. അങ്ങനെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു താത്തമാരെ, അത് നമ്മൾ ഓർക്കണം. ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ കാലത്ത് നമ്മൾ മറന്നു പോകരുത്. ആ കാലത്ത് അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ എല്ലാ ദിവസവും ഒരു ചെറിയ കട, ആ കടയിൽ നിന്ന് 20 പൈസ 25 പൈസ കൊടുക്കും. അത് ചൂട്ട് വാങ്ങും, കത്തിക്കും, അങ്ങനെ പോകലാണ്. അപ്പൊ ഒരു ദിവസം ഈ കടയിൽ വന്നിട്ട് ഇദ്ദേഹം ചൂട്ട് വാങ്ങുമ്പോ പൈസ കൊടുക്കാനില്ല ആകെ വിഷമിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൈസ ഏതായാലും നാളെ തരാം, എന്തായാലും സ്ഥിരം നമ്മൾ കാണുന്നവരല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൈസ വേണ്ട എനിക്ക്, എനിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തസ്ബീ തന്നാ മതി. അപ്പൊ ഇത്രയും ദിവസം തട്ടുദോശ അടിച്ചുകൊണ്ടിരുന്ന ആളായി ആര്? എനിക്ക് നിങ്ങളുടെ കയ്യിലിരുന്ന തസ്ബീഹ് തന്നാ മതി. ശുജായ് മുസ്ലിയാരി പറഞ്ഞു, ആ തസ്ബീഹ് നിങ്ങൾക്ക് തരാനുള്ളതല്ല, അത് വളരെ വേണ്ടപ്പെട്ട ഒരാളിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ വേണ്ടപ്പെട്ട ആള് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആൾക്കല്ലേ മാറ്റിവെച്ചിരിക്കുന്നത്, അതിന് നിങ്ങൾ വേറെ കൂട്ടിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാൻ കഴിയില്ല, ചിലപ്പോൾ ആഡംബരത്തിന്റെ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ വല്ല മശായിഖാണെന്ന് അറിയിക്കുന്ന 1000 മുത്തിന്റെയോ 2000 മുത്തിന്റെയോ തസ്ബീഹ് ചിലപ്പോ കഴുത്തിലും കയ്യിലും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിവാരങ്ങൾ കൂടെ നടക്കൂല, ബട്ടൻസ് ഒന്ന് ഇളകിപ്പോയാൽ ഇട്ട് കൊടുക്കാൻ ചിലപ്പോ 1000 കണക്കിന് ശിഷ്യഗണങ്ങൾ കൂടെ ഉണ്ടാവൂല, ചിലപ്പോൾ ഒരു സ്റ്റേജിൽ നിറങ്ങുമ്പോ ചെരുപ്പെടുത്ത് നേരെ വെച്ച് കൊടുക്കാൻ 1000 ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂല് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, അവർ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പടച്ചറബ് അവർക്ക് മറുപടി കൊടുക്കാതിരിക്കൂല. അവരെ കണ്ടാൽ മശായിഖാണെന്ന് ചിലപ്പോ പറയില്ല, അവരെ കണ്ടാൽ അള്ളാഹുവുമായി അടുപ്പ് ഇടപെടുകുന്നവരാണെന്ന് ചിലപ്പോ പറയില്ല. പക്ഷെ അവർ അള്ളാഹുവിന്റെ വാതിലൊന്ന് മുട്ടിയാൽ കരുണക്കടലായ പടച്ചറബ് ആ വാതിൽ തുറക്കാതിരിക്കൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-20 വർഷങ്ങൾക്ക് മുമ്പ് നന്ദിയുടെ തെരുവോരങ്ങളിൽ പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് വേണ്ടി വിപ്ലവകരമായ ഒറ്റയാൽ പോരാട്ടം നടത്തിയ നന്ദി ഉസ്താദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്റെ അനുസ്മരണം നടക്കുന്ന പവിത്രമായ മജ്ലിസിൽ ആവേശത്തോടുകൂടി ഞാൻ പറയുകയാണ്, അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് പകർത്താൻ നമുക്ക് ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. അവരീ ലോകത്ത് പറഞ്ഞു വെച്ചിട്ട് പോയത്, അവരീ ലോകത്ത് കാണിച്ചു വെച്ചിട്ട് പോയത്, അവര് വിരൽത്തുമ്പ് പിടിച്ച് ദാറുസലാമിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു പഠിപ്പിച്ചവര്, അവരൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട്ട് പഠിപ്പിച്ചവര്, അവരാരും തന്നെ വഴിതെറ്റി പോകാതെ ഇന്നും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണെന്ന് പറഞ്ഞ് ആദരവോടുകൂടി ഓർക്കുമ്പോ ആധുനിക കാലഘട്ടത്തിൽ ഉസ്താദുമാരെ ചവിട്ടിപ്പേക്കാൻ ഉസ്താദിനേക്കാൾ ഉയരമൊരു ശിഷ്യനുണ്ടായാൽ, കഴിവ് ഒരു ശിഷ്യനുണ്ടായാൽ പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് നന്ദി ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാര് എന്റെ മുത്തല്ലിമീങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സ്ഥാപനമല്ലേ ഇത്, നിങ്ങളുടെ ജീവിതമല്ലേ ഇത്, നിങ്ങളുടെ ആത്മാവല്ലേ ഇത്, നിങ്ങളുടെ സ്വർഗമല്ലേ ഈ മണ്ണിലും നെട്ടി ഈ സ്വർഗത്തിന്റെ കാരണക്കാരനായ നന്ദി ഉസ്താദിനെ ഒരു ദിവസം ഒരു ഫാപ്പിയെങ്കിലും ഓതിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളെ കൈവിടിയൂല, നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് നഷ്ടപ്പെടൂല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹ് നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോ നാടിനും അങ്ങനെ ഒരു പൊരുത്തമുണ്ട്, ഓരോ നാടിനും. ഇപ്പൊ ഞാൻ പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ ഒറ്റ വർഷം പഠിച്ചിട്ടുണ്ട്. ആ ഒരു വർഷത്തിൽ പല സമയത്തും ലീവും നാട്ടിലും ഹോസ്പിറ്റലും ചികിത്സയും സർജറിയും ഒക്കെ ആയിട്ട് കുറെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ബീവി ഉമ്മ എന്ന് പറയുന്ന ഒരു മഹതിയുണ്ട്, പൊട്ടച്ചിറ ബീവിപ്പടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവി ഉമ്മ. അതൊരു മനോഹരമായ ചരിത്രത്തിന്റെ ഉടമയാണ് ആ മഹതി. അവിടെ അവിടെ അവർക്ക് വേണ്ടി അവിടെ പഠിക്കുന്ന ശിഷ്യഗണങ്ങൾ എല്ലാ ദിവസവും രാത്രി സിയാറത്ത് നടത്തലുണ്ട്. അവർക്ക് വലിയ വിജയമാണ് അള്ളാഹു കൊടുക്കുന്നത്. ഒരുപാട് അനുഭവം ഈ വിനീതനുണ്ട്, എന്റെ കൂടെ വന്നവർക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെ എത്രയോ വർഷം കൊണ്ട് അവിടുത്തെ ഉറൂസിനും ആ കോളേജിന്റെ വാർഷികത്തിനും ഈ വിനീതനാണ് അവിടെ വാതു പറയുന്നത്. പൊട്ടച്ചിറ അൻവരി അറബിക് കോളേജിൽ ഞാൻ പഠിക്കുമ്പോ
ഈ അന്നുമുണ്ട് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവരെ മാറ്റിവെക്കുന്ന ഒരു വടക്കൻ, ഒരു ഒരു വടക്കന്റെ ഒരു വടക്കൻ സ്വഭാവം അല്ലെ. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവരെ കോളേജിലാണെങ്കിലും ഭയങ്കര അവഗണനയാണ്. സമാജത്തിലൊക്കെ കയറി പ്രസംഗിക്കുമ്പോ ഭയങ്കര കളിയാക്കലും കൂക്കി വിളിയും. ദാറുസലാമിൽ ഉണ്ടാവും എനിക്കറിയാം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നന്ദി ദാറുസലാമിന്റെ മക്കളായിരിക്കില്ല. എല്ലാ സ്ഥാപനത്തിലുണ്ട്. അതനുഭവിച്ചിട്ടാണ് ഈ തെക്കൻ കേരളത്തുകാർ അവിടെ സ്ഥാപനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക. അപ്പൊ പിന്നെ എന്റെ കയ്യിൽ ഈ പാട്ട് ഒരു ഹിക്മത്തായിട്ടുള്ളത് കൊണ്ട് എല്ലാരെയും ഇങ്ങനെ പാടി മയക്കിയെടുക്കലാണ് പരിപാടി. പൊട്ടച്ചിറയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ ആ സ്ഥാപനത്തിലെ അന്ന് പഠിക്കുന്ന സമയത്തെ കഷ്ടപ്പാട്, ദാരിദ്ര്യം, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയുടെ മുന്നിൽ ഫാത്തിയോട് ജിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത്, നിങ്ങൾ ഓർക്കണേ ആ പഠിച്ച സ്ഥാപനത്തിൽ എത്രയോ വർഷം പിന്നീട് അവിടുത്തെ ആ മഹദിയുടെ ആണ്ടിന് പ്രഭാഷണത്തിന് നേതൃത്വം കൊടുത്താൽ ആ സ്ഥാപനത്തിലെ ഭക്ഷണ ചെലവിന്, ആ സ്ഥാപനത്തിന്റെ ബിൽഡിങ്ങിന്, ആ സ്ഥാപനത്തിന്റെ പേരിന് പെരുമയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നത് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി അവിടെ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തതിൻ്റെ കബൂലിയത്താണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ അതുമാത്രം പോരെ, വന്ന വഴി മറക്കാതെ നമ്മെ നമ്മളാക്കാൻ, നമ്മളെ ഈ സ്ഥാപനം, ഈ നാട്, ഈ നാട്ടുകാരൊരിക്കലും മറക്കാൻ പാടില്ല. ഈ മുത്തഅലിമീങ്ങൾ എവിടെന്നെങ്കിലും വന്നിരുന്ന് പഠിക്കുന്ന മുത്തഅലിമീങ്ങൾ മറന്നാലും നന്ദിയിൽ ഉസ്താദിന്റെ പേരെങ്കിലും മനസ്സിൽ പതിഞ്ഞ ഈ പരിസരത്തുള്ള ഒരാൾ പോലും ആ പ്രിയപ്പെട്ടവരെ മറക്കാൻ പാടില്ല. മുഹമ്മദാജിയൊക്കെ നല്ല പരിചയമല്ലേ നന്ദിയിൽ ഉസ്താദിന്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സ്നേഹസാഗരത്തിന്റെയൊക്കെ പ്രവർത്തകനാണ്. പ്രായം ചെന്നൊന്നും നിങ്ങൾ കരുതേണ്ട, പ്രായമൊന്നും ആയിട്ടില്ല, നല്ല ഉഷാറാണ്. അദ്ദേഹത്തിന്റെ വിട പറഞ്ഞുപോയ സഹധർമ്മിണിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബം, എല്ലാവർക്കും അള്ളാഹു ഖൈറും ഞഴമത്തും ബറക്കത്തും കൊടുക്കട്ടെ. ഒരുപാട് ഒരുപാട് അങ്ങനത്തെ സ്നേഹനിധികളായ ആളുകളുണ്ട് നമ്മുടെ നന്ദിയുടെ ചുറ്റുവട്ടങ്ങളിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ നമ്മളാക്കിയവരെ, നമ്മെ കൈപിടിച്ചുയർത്തിയവരെ, നമ്മെ സ്നേഹിച്ചവരെ, നമ്മെ ഇഷ്ടപ്പെട്ടവരെ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. എന്തേ നമുക്കങ്ങനെ ആകാൻ കഴിയുന്നില്ല, അവരൊക്കെ എന്തേ ഇത്ര വലിയ പദവിയിലായി പോയി, ഇത്ര സ്ഥാനത്തിലായി പോയി. ശംസുലുലമ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ജാമിയയില് വന്നാല് പ്രിയപ്പെട്ട നന്ദിയിൽ ഉസ്താദിനെ കാണാൻ വേണ്ടി കുതിച്ചിരുന്നു എങ്കിൽ എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുന്നു, എന്തുകൊണ്ടാണ് ഈമാനിലും ഇഖ്ലാസിലും ഇസ്ലാഹിലും നമുക്ക് നിലകൊള്ളാനും കഴിയാതെ പോകുന്നത്? ആ മഹാനുഭാവന്മാര് മുഴുവനും പ്രധാനപ്പെട്ട നാല് ശത്രുക്കളെ സൂക്ഷിച്ചു വരുന്നവരായിരുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കവിതയുണ്ട്, അള്ളാഹുവേ പടച്ചവനെ. ആ കവിത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാരുടെ മനോമുഖരത്തിലേക്ക് പതിച്ചു വെച്ചു തരികയാണ്. ഞാൻ നന്ദി ഉസ്താദിന്റെ ചരിത്രം പറയാൻ വേണ്ടി നിൽക്കുന്നയാളല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോകണ്ട. ആ ഉസ്താദിന്റെ പേരും പെരുമയും ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട് അവരൊക്കെ അങ്ങനെ ഒരു വലിയ ദർജയിലേക്ക് എത്തിയത് കഷ്ടപ്പാട് കൊണ്ടാണ്, ത്യാഗം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഇഖ്ലാസ് ഉള്ള പോരാട്ടം കൊണ്ടാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഇന്നീ ബുലീതു ബി അർബഇൻ യർമീനനി ബി സിഹാമി ഖൗസിൻ മലഹ തഫ്തീറു. ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറയുന്നു, അല്ലാഹ് എവിടെ തിരിഞ്ഞാലും നാല് ശത്രുക്കൾ എന്നെ വലയം ചെയ്യുന്നു. അല്ലാഹ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ, കിതാബ് പഠിക്കാൻ നിൽക്കുമ്പോ, കിതാബ് പഠിപ്പിക്കാൻ നിൽക്കുമ്പോ, പാതിരാത്രി ഇബാദത്ത് ചെയ്യുമ്പോ, സൽക്കർമ്മം ചെയ്യുമ്പോ, സദഖ ചെയ്യുമ്പോ, സുജൂദിൽ കിടക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, അല്ലാഹുവേ നാല് ശത്രുക്കൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു, അല്ലാഹ് നിന്നെ കൊണ്ടല്ലാതെ ആ നാല് ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനാവില്ല റബ്ബേ. ആരാ പറയുന്നത്? മഹാനായ ഇമാമന ഷാഫി റളിയല്ലാഹു തആലാനുവാണ്. ആ നാല് ശത്രുക്കളെ പരാജയപ്പെടുത്തിയവരാണ് വരക്കൽ മഖാമിൽ പ്രകാശപൂരിതമായി കിടന്നിറങ്ങുന്ന ശംസുലുലമ എന്ന മഹാനുഭാവൻ. ആ നാല് ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞവരാണ്. ആ നാല് ശത്രുക്കളെ പരാജയപ്പെടുത്തിയവരാണ് മമ്പറം ഖുത്ബ് സബാന സയ്യിദ് അലവിയിൽ മമ്പറം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള്. ആ നാല് ശത്രുക്കളെ പരാജയപ്പെടുത്തിയവർക്കെല്ലാരെ പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയാൻ കഴിയില്ല. ആ നാല് ശത്രുക്കളെ പരാജയപ്പെടുത്തിയവർക്കെല്ലാരെ കെലിമ പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല. പണ്ഡിതന്റെ വേഷമുണ്ടായാലും, കോട്ടുണ്ടായാലും, കുപ്പായമുണ്ടായാലും, കെട്ടുണ്ടായാലും, അള്ളാഹുവേ അവരെ വേട്ടയാടാൻ വേണ്ടി വേട്ടനായ്ക്കളെ പോലെ കുതിച്ചു ചാടുന്ന
ഈ നാല് ശത്രുക്കളുടെ കഴുത്തറച്ചിട്ടല്ലാതെ അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ പൊരുത്തം നേടി മരണപ്പെടാൻ കഴിയില്ല. ആരാണ് പൊട്ടിക്കരം കൊണ്ട് പറയുന്നത്? മഹാനായ ഇമാമനാ ഷാഫി റളിയല്ലാഹു അൻഹുവാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവാൻ എത്ര വലിയ ദർജയുടെ ഉടമയാണ്! മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ കുറച്ചൊക്കെ ഇൽമുമായി ബന്ധമുള്ള ആളുകൾക്ക് ഒരു ഉൾക്കിടിലമുണ്ടാകും. എത്രയോ പ്രാവശ്യം ആ മണ്ണിൽ പോയിട്ടുണ്ട്. വല്ലാത്ത ഒരു അനുഭൂതിയും അനുഭവവുമാണ്. അള്ളാഹു നമുക്കെല്ലാം പോകാനുള്ള തൗഫീക്ക് തരട്ടെ. ഇൽമിന്റെ ഒരു ബറക്കത്തിന് ഇൽമുള്ളവരെ തേടി പോകല് നല്ലതാണ്. ബുഖാരി ഇമാമൊക്കെ എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഇൽമിന് വേണ്ടിയിട്ട്, ഇൽമ് പഠിച്ച് കഴിയുന്നില്ല. നിങ്ങളിപ്പോ ദാരിമിയ എടുത്തിറങ്ങിയാലും പൈസി എടുത്തിറങ്ങിയാലും പഠിച്ചു കഴിയൂലല്ലോ. ലോകത്ത് ഒരു മനുഷ്യനും പഠിച്ചു കഴിയൂല. അതിങ്ങനെ ഇൽമ് എത്രയോ നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായി ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് വാദു പറയുന്ന എന്നെയൊന്നും പോലെ അല്ലാത്ത നമ്മളൊക്കെ ഈ പാട്ടും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീരലാണ്. അതല്ലാതെ നല്ല കാമ്പും കഴമ്പുമുള്ള നല്ല വാദു പറയുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. ഓരോ ദിവസം ഓരോ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ എന്തൊക്കെയോ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, പഠിച്ചു കഴിയുന്നില്ല. നമ്മളതിനെ കുറിച്ച് ഗൗരവത്തോടെ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മഖ്ബറയിൽ പോകുമ്പോൾ കൽബും കണ്ണും നിറഞ്ഞിട്ട് ദുആ ചെയ്യണം, അല്ലാഹുവേ എന്നെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ ഇൽമിന്റെ അഹലുകാരാക്കി നീ മാറ്റണം പഠിച്ചു. അതൊരു വലിയ ബറക്കത്താണ്. ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവാം, ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാവാം, ചിലപ്പോൾ പ്രയാസം ഉണ്ടാവാം, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇൽമിന്റെ അഹലുകാരായി അതേ രീതിയിൽ ജീവിച്ച് മരിച്ചാൽ മരിക്കുന്ന സമയത്ത് അല്ലേ അതൊരു ചെറിയ വാക്കല്ല പ്രിയപ്പെട്ടവരെ, അതൊരു ചെറിയ വാക്കല്ല. ഞാനിപ്പോഴും ഓർക്കാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ദറസിൽ ഒരു പ്രിയപ്പെട്ട മാതാവ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട മുത്തല്ലിമിന്റെ മയ്യത്ത് വീട്ടിൽ നടക്കുമ്പോ അകത്തുനിന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു വാക്ക് സഹിക്കാൻ പറ്റില്ല. അവരോട് കരയരുത്, മകന് സ്വർഗത്തിലല്ലേ, ഇൽമു പഠിക്കുമ്പോ മരിച്ച മോനല്ലേ, 12 വയസ്സല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴും ആ മകന്റെ മയ്യത്ത് പൊരിഞ്ഞുകൊണ്ടിറങ്ങുമ്പോ ആ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആലിമിന്റെ കൈകൊണ്ട് എന്റെ മയ്യത്ത് പൊതിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് പൊന്നുമോനെ നിന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ടി വന്നല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ ബേജാറോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ വർത്തമാനം ഓർത്തു പോവാൻ. നിങ്ങളൊക്കെ വലിയ സ്വർഗത്തിന്റെ വഴിയിലാണുള്ളത്. അള്ളാഹു നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യാഫീത്തും തരട്ടെ. ഇന്നും ഒരു 8 വയസ്സുള്ള മകൻ കുളത്തിൽ വീണു മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഇസ്മായിൽ മുജദ്ദിരി സാർ എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, ദുആ ചെയ്യണം. അൽബിറിന്റെ ഒരു ടീച്ചറിന്റെ ബന്ധുവിന്റെ കുട്ടിയാണ്, മൊഹിസിൻ എന്നാണ് പേര്. 8 വയസ്സേ ഉള്ളൂ. ആ കുടുംബത്തിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളെപ്പോലെ ചിരിയും കളിയും മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടാവൂല. അവരിനി ചിരിക്കണമെങ്കിൽ കുറേ കാലം കഴിയും. ആരൊക്കെ സമാധാനിപ്പിച്ചാലും ആരൊക്കെ ശാന്തത കൊടുത്താലും കുറേ കാലം കഴിഞ്ഞ് ആ മകന്റെ സ്കൂളിലേക്ക് ഇട്ട് കൊണ്ടുപോകുന്ന ഷൂ കാണുമ്പോ, പാന്റ് കാണുമ്പോ, ഷർട്ട് കാണുമ്പോ, മകന്റെ സൈക്കിള് കാണുമ്പോ, മകന് കിടക്കുന്ന സ്ഥലം കാണുമ്പോ, മകൻ കഴിക്കുന്ന സ്ഥലം കാണുമ്പോ, മകൻ ഇരിക്കുന്ന സ്ഥലം കാണുമ്പോഴൊക്കെ അതിങ്ങനെ മനസ്സിൽ വല്ലാതെ കനലെരിയുന്ന പോലെ മനസ്സിലിങ്ങനെ എരിഞ്ഞു വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒരിക്കലും ആ നോവ് മാറില്ല. ആ നോവും നീറ്റലും മനസ്സിന്റെ അകത്ത് എന്നും എപ്പോഴും ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ നല്ല സഹനശക്തിയും ക്ഷമയും കൊടുക്കട്ടെ. ആ പൊന്നുമോന്റെ ദർജ സർവശക്തനായ അള്ളാഹു ഉയർത്തി ഉയർത്തി ഇനിയും ഒരുപാട് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോ വലിയ വിജയമാണ് അവർക്ക് കിട്ടേണ്ടത്. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പറയാണ്, വലിയ ദർജയുള്ള മഹാൻ പറയാണ്, അള്ളാഹുവേ എവിടെ തിരിഞ്ഞാലും ഈ 4 ശത്രുക്കൾ എന്നെ വേട്ടയാടുകയാണ്. അതിലൊന്നാമത്തെ ശത്രു ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്നീ ബുലി തുബി അർബൈനി യർമീനനി ബിസിഹാമി ഖൗസിൻ മലഹ തഫ്തീറു ഇബ്ലീസു വദ്ദുനിയ വനഫ്സി വൽവറ യാ റബ്ബി അന്ദാലൽ ഖലാസി ഖദീറു. അതിലൊന്നാമത്തെ ശത്രു ഇബ്ലീസാണ്, ഇബ്ലീസാണ്. ഇന്നഹു ലക്കും അദുവും മുബീൻ, അവൻ നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ വലിയ ശത്രുവാണ്. അള്ളാഹു ആ ശപിക്കപ്പെട്ടവനെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ശരിക്കും ആമീൻ പറയണം. നല്ല പണി അവൻ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ആഘോഷങ്ങൾ, ഇന്ന് ആഘോഷങ്ങളെല്ലാം
മുസ്ലിങ്ങൾക്ക് ഹലാലാക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ. ആ രീതി നമ്മുടെ പെൺകുട്ടിയൊക്കെ വലിയ സന്തോഷമാണ്, നമ്മുടെ ഉമ്മമാർക്ക് വലിയ ആനന്ദമാണ്. മൊയിലാക്കന്മാരെ പോലെ കയ്യും കാലും കെട്ടിയിട്ട് മുഖവും മറച്ച് തലയും മറച്ച് ജീവിക്കാൻ പറയുന്നില്ലല്ലോ. ഇന്ന് എല്ലാവരും നിങ്ങളോടൊപ്പമാണ്. പെൺകുട്ടികളെ ഡാൻസ് കളിക്കൂ, പെൺകുട്ടികളെ സിഗരറ്റ് വലിക്കൂ, ആൺകുട്ടികളെ സ്കൂളിന്റെ അകത്തിരുന്നാലും പ്രശ്നമില്ല, സാധനം ചുണ്ടിനടിയിൽ വെച്ചോളൂ, നാക്കിനടിയിൽ വെച്ചോളൂ, സ്റ്റിക്കർ പതിപ്പിച്ചോളൂ, ബോധമില്ലാതെ ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറന്നോളൂ എന്ന് പറയാണ്. അതുകൊണ്ടാണ് സോമം പറഞ്ഞത് ഐ മിസ് യു ഡാ യുവാവിന്റെ മുഖത്ത് നോക്കിയിട്ട്. നിന്നെ ഇവിടെ കാണാനില്ല, നീ വേറെ ഏതോ ലോകത്ത് ജീവിക്കാൻ. ഇന്ന് അതാണ് സന്തോഷം പെൺകുട്ടികൾക്കെല്ലാം അല്ലേ. ഭീമാപ്പള്ളി പോയി, കടുവപ്പള്ളി പോയി, ഇപ്പൊ താത്തമാർക്കും പെൺകുട്ടിയൊക്കെ ഉള്ളത് വലാപ്പള്ളി വലാപ്പള്ളി വലാപ്പള്ളിയാ, ഈ പള്ളി തന്നെ ഉള്ളൂ. എല്ലാ പള്ളിയും പോയി ഇല്ലേ, അതൊരു ആഘോഷമാക്കി. സ്കൂളില്, ക്യാമ്പസുകളില്, വഴിയോരങ്ങളില്, റീൽസുകളില്, സോഷ്യൽ മീഡിയകളില് മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ പോലും ഒരു തട്ടം തലയിലിട്ടാൽ ആ റീൽസിന് വില കൂടുന്ന കാലത്ത് ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, ഈ പറയപ്പെട്ട ഒന്നാമത്തെ ശത്രു വിജയിച്ചിരിക്കുകയാണ്. ഇന്നഹു ലക്കും മദുവും മുബീൻ. സൂറത്ത് യാസീൻ നെഞ്ചിൽ തറപ്പിച്ചുകൊണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അവൻ, അവനെ നിങ്ങൾ സൂക്ഷിക്കണം, അവനെ നിങ്ങൾ അകറ്റണം. പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങളിലേക്ക് അവൻ കടന്നു വരും. പല വിധത്തിലുണ്ട് ശപിക്കപ്പെട്ട ഇബ്ലീസ്. അതിലൊരു ഒരു സംഘമാണ് വലഹാൻ എന്ന് പറയും. വലഹാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ഇബാദത്തിന് വേണ്ടി ഒതുവെടുക്കുന്ന മനുഷ്യരെ തെറ്റിക്കുക എന്നതാണ്. ഒതുവ് പൂർണ്ണമായിട്ട് എടുക്കാൻ തോന്നൂല പലർക്കും അല്ലേ. നമുക്ക് ധാരാളം സമയമുണ്ട്, എന്നാൽ ഒതുവെടുക്കുമ്പോൾ ഒരു വെപ്രാളാണ്. അതാണ് ഈ ഇബ്ലീസിന്റെ ജോലിയാണ്. ഒരുപാട് സമയം നമുക്കുണ്ട്, പള്ളിയുടെ പുറകിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, വാപ്പാ അടക്കിയിരിക്കുന്ന മീസാങ്കല്ലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഒതുവെടുക്കാൻ വേണ്ടി പള്ളിയുടെ ഹൗസിന്റെ ഭാഗത്തേക്ക് കയറുന്നതിന് മുമ്പ് മൊബൈലിലൊരു കോള് വന്ന് 5 മിനിറ്റ് നിന്ന് സംസാരിക്കും. ജമാഅത്ത് തുടങ്ങാറായി, പെട്ടെന്ന് പറയാ, എന്തൊക്കെ വിശേഷം, വേറെ എന്തൊക്കെ കല്യാണമൊക്കെ ഉഷാറായിരുന്നു, എനിക്ക് വരാം, ഇതൊക്കെ ചോദിക്കും. അതെല്ലാം ഒതുവെടുക്കാൻ നേരത്ത് ഒരു അപസ്മാരം വന്ന പോലെ ഒരു വെപ്രാളാണ്. ഇതാണ് ആ ഇബ്ലീസിന്റെ പ്രശ്നം. സാവകാശം ഒതുവെടുക്കാൻ തോന്നാതിരിക്കുക. ഒതുവെടുക്കാൻ പോകുമ്പോൾ 3 പ്രാവശ്യം കഴുകാനുള്ളത് 1 പ്രാവശ്യം കഴുകാൻ തോന്നുക. കാല് നല്ലതുപോലെ കഴുകിയില്ലെങ്കിലും കഴുകി എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുക. ഇതാണ് ആ ഇബ്ലീസിന്റെ പ്രശ്നം. ഇനി ഇബ്ലീസിന്റെ മറ്റൊരു ജോലിയാണ് കൂടുതൽ സൂക്ഷ്മത ഉണ്ടാക്കുക. അപ്പൊ ഒതു അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നലുണ്ടാവും. ചില ആളുകളെ ഹൗദിൽ ഒതു കൊടുക്കണ മീൻ പിടിക്കണ പോലെ ഇങ്ങനെ നിസ്കാരത്തെ ആരാക്കാൻ വേണ്ടി ഒതു കൊടുക്കാം, മുഖം കഴുകാൻ പോവാ, ഹൗദിൽ അശ്വല്ല ഒറ്റപ്പിടിയാ, ആ പിടി വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്ന് ശരിയായില്ല. ആ കോരലിൽ കിട്ടിയ വെള്ളം ഓ അതുകൊണ്ട് ഇങ്ങനെ കഴുകാൻ നേരത്ത് ശരിയായില്ല, ആ വെള്ളത്തിൽ എന്തുകൊണ്ട് വിഷമില്ലാണ്, വീണ്ടും മാറ്റി അടുത്ത് റെഡി 1 2 3 ഈ പിടി ഉണ്ടല്ലോ, ഈ പിടി ഇബ്ലീസിന്റെ പിടിയാ. ഇത് രണ്ടും പ്രശ്നമാണ്. ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു ഒതുവുണ്ട്. ആ ഒതുവായിരുന്നു ബഹുമാനപ്പെട്ട നന്ദിയിൽ ഉസ്താദ് എടുത്തതും ശംസുൽ ഉലമ എടുത്തതും കണ്ണിയത്ത് ഉസ്താദ് എടുത്തതും നബൂർ അള്ളാഹു മർക്കതും. ആ ഒതു നമുക്ക് എടുക്കാൻ പറ്റണം, ആ ഒതു നമുക്ക് എടുക്കാൻ പറ്റണം. ചില ആളുകളുണ്ട് കാല് കഴുകിയാൽ വസ്വാസാണ്, ശരിയാവൂല. കാലിങ്ങനെ ഉരച്ചുരച്ചുരച്ചുരച്ചുരച്ച് ലുഹറിന് ഉരച്ച് അസറാവുമ്പോ കാല് പൊട്ടി ബ്ലഡ് വന്നാലും ഒന്നും ശരിയാവൂല, നിസ്കാരം കള്ളായാലും പ്രശ്നമാവൂല. ഇതിങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈ ജോലിയാണ് വലഹാൻ എന്ന് പറയുന്ന ഇബ്ലീസിനുള്ളത്. ഇബ്ലീസ് പല കാര്യങ്ങൾ ചെയ്യും സഹോദരിമാരെ. നിങ്ങളൊക്കെ പല രീതിയിൽ ഉളുവിന്റെ വിഷയത്തിൽ കുരുക്കിലാക്കും. ഉളു പരിപൂർണമായി എടുക്കാൻ സമ്മതിക്കില്ല. പൂർണ്ണമായാൽ പൂർണ്ണമായില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജോലി കൂടി അയാൾ ചെയ്യും. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളറിയാതെ ഞങ്ങളെ വഴിവേടിലാക്കുന്ന ഈ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണയല്ലാ, ഞങ്ങളെ കാക്കണയല്ലാ. സുന്നത്തു ജമാഅത്തിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് പഠിപ്പിക്കുന്ന പോലെ കൃത്യമായി തെറ്റുകൂടാതെ വസവാസില്ലാതെ ഇഖ്ലാസോടെ വുളു പൂർത്തീകരിച്ചുകൊണ്ട് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് 2 കരമുയർത്തിയിട്ട് അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന എന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന് ശേഷം ദുആ ചെയ്ത് സ്വർഗത്തിന്റെ 7 കവാടങ്ങൾ തുറന്ന് കിട്ടുന്ന ദുആ, ആ ദുആ നഷ്ടപ്പെട്ടു പോകാതെ കൊണ്ട് നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. അതുകൊണ്ടാണ് നാളെ ഖിയാമത്ത് നാളില് കൈകാലുകൾ പ്രകാശിക്കുന്നവരായി നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുകൊണ്ടാ. എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? ഇബ്ലീസിന് തൊടാൻ അനുവാദമില്ലാത്ത വുളു ചെയ്യുന്നവര് അവര് കൈകാല് പ്രകാശിക്കുന്നവരായി ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. വുളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരേ.
തന്റെ ജീവിതകാലത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചൂലുകൊണ്ട് ആട്ടി ഓടിച്ച ബഹുമാനപ്പെട്ട തഴവാ മുഹമ്മദ് കുഞ്ഞു മൗലവേ നവറല്ലാഹു മറക്കദൗ ഈ ലോകത്തോട് പറഞ്ഞു കൊടുത്ത കവിതാ സമാഹാരമാണ്. വുളു പരിപൂർണമായി ഇബ്ലീസിന്റെ സ്പർശനമില്ലാത്ത വുളുവോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഉണരുന്നതുവരെ ആ റൂഹ് പോലും സുജൂദിലാണ്. അപ്പൊ ഒന്നാമത്തെ ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ. വുളു എടുക്കുന്ന വുളുവുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളിലും ഒരു കബൂലിയത്ത് ഇല്ലാതാക്കാനുള്ള ശ്രമം. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ ഒരു ഇൽമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വുളുവിന് ശേഷമുള്ള ദുആ. പക്ഷെ 90% ആളുകളും അത് ചെയ്യലില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? സ്വർഗത്തിന്റെ 7 കവാടങ്ങൾ തുറന്നിട്ട് അതിൽ നിനക്ക് ഇഷ്ടമുള്ളതിലൂടെ അള്ളാഹന്റെ സ്വർഗത്തിൽ കടക്കാൻ കൃത്യമായി വുളുവിന് ശേഷം ഈ ദുആ ചെയ്യുന്ന മനുഷ്യനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്നാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സമയത്ത് ദുആ ചെയ്യാൻ തോന്നാത്തത്. ഇബ്ലീസ് അനുവദിക്കാരെ കൊണ്ടുപോവുകയാണ്, ഇബ്ലീസ് അനുവദിക്കാരെ കൊണ്ടുപോവുകയാണ്. ഉസാരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വുളു എടുത്തതിന് ശേഷം ഇന്നാഹു എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ സർവശക്തനായ അല്ലാഹു നാളെ ജന്നത്തു നഈം അവനെ കൊടുക്കുമെന്നാണ്. നമ്മളത് പഠിച്ചാലും ഓതില്ല, നമ്മളത് പഠിച്ചാലും ചെയ്യില്ല. ഇബാദത്തിൽ മാത്രം നമുക്കൊരു ധൃതിയാണ്, വുളുവിൽ മാത്രം നമുക്കെന്തോ വലിയ ധൃതി വെച്ചുള്ള ഓട്ടമാണ്. ബാക്കി ജീവിതത്തിന്റെ ഭൗതിക ലോകത്തിന്റെ ഒരു കാര്യത്തിലും നമുക്ക് ധൃതിയില്ല, മറ്റുള്ളതിലൊക്കെ നമുക്ക് വലിയ ധൃതിയാണ്. അല്ലാഹുവേ ആത്മീയതയിൽ ധൃതി കാണിക്കാതെ സാവകാശം അമല ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ.